എനിക്ക് ബേസിക്കലി ഭയങ്കര പേടിയുള്ള ആളാണ് പട്ടിനെ ഈ പടത്തിന് മുമ്പ് വരെ. പക്ഷെ ഈ പടത്തിൽ തലേ കയറ്റി വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഫിയർ പോയി ഡോഗ്സിനോടുള്ള. അതെ, അത് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, പനിയൊക്കെ വന്നു അതിനിടയിൽ. അപ്പോൾ പിന്നെ അതല്ലാതെ മഴ കാരണം കുറേ ഷൂട്ട് തടസ്സപ്പെട്ടിട്ടുണ്ട്. ഒരു 10-20 ദിവസത്തോളം ഷൂട്ട് എക്സ്റ്റെൻഡ് ആയി. അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എല്ലാവരും എന്താ പറയാല്ലേ, ഡോഗിന് ആക്ച്വലി ഞങ്ങളതൊരു നാടൻ ഡോഗ് തന്നെ വേണമെന്ന് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിന് തുടങ്ങുന്ന സമയം മുതലേ ഞങ്ങൾക്ക് വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എനിക്കും പ്രൊഡക്ഷനും റൈറ്റേഴ്സായിട്ടുള്ള ഒന്ന് കൂടെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം മറ്റു ബ്രീഡുകളെയൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ള ഡോഗുകളെ കുറച്ചുകൂടി ഈസിലി എല്ലാം ചെയ്യാൻ പറ്റും. നാടൻ ഡോഗിനെ സംബന്ധിച്ച് അവൻ ട്രെയിനഡ് ആയി വരിക, അവനെ വെച്ച് ഇത്രയും വലിയൊരു എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ അവനെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് തന്നെ വേണം. കാരണം നമ്മളെല്ലാവരും നാടൻ നാടൻ നമുക്ക് അവനെ ഒരു ഹീറോ ആക്കി മാറ്റണം, നമ്മളിലോണ്ട് ഒരു ഹീറോ. അപ്പം അങ്ങനെ നമുക്ക് അവനെ വെച്ചിട്ട് തന്നെ ഈ പടം മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ ഞങ്ങൾ ഡോഗിനെ അന്വേഷിച്ച് ഒരുപാട് നടന്നു, അതിൻ്റെയൊക്കെ ഒരുപാട് കണ്ടന്റുകൾ പുറത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണുന്നു വിശ്വസിക്കുന്നു. ആ ഡോഗിനെ അന്വേഷിച്ച് ഒരുപാട് സ്ഥലങ്ങളൊക്കെ നടന്നു. ദെൻ എൻ്റെ വീടിനടുത്തായിട്ട് ഞാൻ കാക്കനാടാണ്, വീടിനടുത്ത് തന്നെ എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ വീട്ടിലൊരു ഡോഗ് ഉണ്ടായിരുന്നു, അവനാണിത്. ഞങ്ങൾ അവനെ കണ്ടുപിടിച്ചു എടുത്തു. നാടൻ ഡോഗിനെ വെച്ചിട്ടൊരു ത്രൂ ഔട്ട് ഒരു സിനിമ വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഞാൻ റിസർച്ച് ചെയ്തതിൽ ഞങ്ങൾ എൻ്റെ വിശ്വാസം കേട്ടോ. ഞാൻ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ കാണാത്തതാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, അതാണ് എൻ്റെ ഒരു ഇത്. ഈ രണ്ട് പടങ്ങളും തണ്ണീർമത്തനായാലും ജോയൻജോയാലും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ടല്ല പടം ഹിറ്റായത്. ബാക്കിയെല്ലാവരും ആ പടം അല്ലെങ്കിൽ അതിലത്തെ കണ്ടന്റ് അത്രയും ഫ്രഷ് ആയതുകൊണ്ടാണ് ഹിറ്റായത്. അപ്പോൾ ഇതും ഞങ്ങൾക്കും ഇതുപോലെ ഭയങ്കര പ്രതീക്ഷയുള്ളൊരു ടീമാണ്, ക്രൂ ആണ്. അപ്പോൾ ഞങ്ങൾ പടം കണ്ടതാണ്, ഞങ്ങൾക്കും വർക്കാണ്, അതല്ല ഞങ്ങൾക്കും വളരെ പ്രതീക്ഷയുള്ള പടമാണ്. അപ്പോൾ അത് തിയേറ്ററിൽ വന്നാലേ അത് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ, ഞങ്ങളും നോക്കി കാണുകയാണ്. തീർച്ചയായിട്ടും അതെ, അത്യാവശ്യം നല്ലോണം ഓടിയിട്ടുണ്ട്. ഇപ്പൊ കഥയിലും ആണേലും അല്ലെങ്കിൽ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുമ്പോഴാണേലും നമ്മള് ആക്ച്വലി ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവന്റെ ഒരു ബെസ്റ്റ് ടേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈവൻസ് നമ്മുടെ ബെസ്റ്റ് അല്ലെങ്കിലും അത് അവൻ്റെ ബെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ മോശമാണേലും മോശമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈവൻസ് കഥയുടെ ഒരു പോക്കും അങ്ങനെയാണ്, ഇവനെ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ രസമായിരുന്നു ആക്ച്വലി. ചില സമയത്തൊക്കെ ദേഷ്യം വരും ഭയങ്കരമായിട്ട് നമ്മൾ പേഷ്യൻസിനെ ഇത് ചെയ്യും, പക്ഷെ ഭയങ്കര രസമായിട്ട് ചെയ്യും. ഇച്ചിരി സമയം എടുത്താൽ പോലും ഔട്ട് ഭയങ്കര ബ്രില്യന്റ്. പടം കണ്ടപ്പോഴാണേലും ഇപ്പൊ ചില സീനൊക്കെ ഉണ്ട് ഞാൻ മറ്റേ കഷ്ടപ്പെട്ട അഭിനയിച്ച് ഇത് ചെയ്യുമ്പോ ഇവൻ മറ്റേ ഒരു ലുക്കിലൊക്കെ ആ സീൻ ഫുൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര രസമായിട്ടുണ്ട് എനിക്ക്. ഭയങ്കര നെയ്മർ ഭയങ്കര വർക്കാണ് പടത്തിൽ. അപ്പൊ എനിക്ക് നിങ്ങൾക്കും അത് കണക്ട് ആണെന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാൻ അങ്ങനെ
എന്റെ പ്രായത്തിലും എന്റെ ക്യാരക്ടേഴ്സും പരിപാടികളൊക്കെ പിടിക്കാൻ ശ്രമിക്കുന്നു. അല്ലാണ്ട് ഞാനിങ്ങനെ തിരിച്ച് അതിട്ട് പോകണം അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കണം എന്നൊന്നും ആലോചിക്കാറില്ല. നെയ്മർ എന്റെ ക്യാരക്ടറിനൊക്കെ ഉപരി എനിക്ക് പടം എൻറ്റയർലി ഭയങ്കര ഇഷ്ടമായി. ഞാനപ്പൊ എന്റെ ക്യാരക്ടർ എന്താണോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ പടം എങ്ങോട്ടാ പോകുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോ കൂടുതൽ നമ്മളിപ്പോ ഇവരായിട്ട് സംസാരിക്കുമ്പോഴായാലും സുചേട്ടനായിട്ടോ അല്ലെങ്കിൽ റൈറ്റേഴ്സായിട്ട് സംസാരിക്കുമ്പോഴായാലും നമ്മള് എന്റെ ക്യാരക്ടർ എന്താ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നല്ല കൂടുതലും സംസാരിക്കുന്നത്. ഈ ഡോഗ് എങ്ങനെയാ പോകുന്നത് അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ ഡോഗാണ് പടത്തിന്റെ കോർ. ബേസിക്കലി ഞങ്ങളൊക്കെ മറ്റേ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആണ്, ഡോഗാണ് പടത്തിലെ ഹീറോ. അപ്പൊ അതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിച്ചത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്താന്ന് അതെ, അല്ല ട്രോൾസ് നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ ഞാൻ എടുക്കുന്നത്. എനിക്ക് അങ്ങനെ ഒന്നും അങ്ങനെ ഭയങ്കര എഗൈൻസ്റ്റ് ആയിട്ടുള്ള ട്രോൾസ് ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അതിന്റെ അഭിനയത്തിൽ ശരിയാക്കാനും അതും എനിക്ക് എല്ലാ പടം കഴിയുമ്പോഴും തോന്നാറുണ്ട്. എനിക്ക് ഞാനൊന്നും സാറ്റിസ്ഫൈഡ് അല്ല പേഴ്സണലി. എന്റെ ഇതാട്ടോ ഞാൻ പറയുന്നത്, ഡെഫിനറ്റ്ലി ബെറ്റർ ആക്കാന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ശ്രമിക്കാറുമുണ്ട്, അറിയത്തില്ല അറിയില്ല.